ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നിതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ബൺദോശയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ റേഷൻ പച്ചരി ഉണ്ടല്ലോ, നമ്മൾ സാധാരണ ചായക്ക് കടി ഉണ്ടാക്കുന്ന പച്ചരി, അത് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവെക്കുക. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ദോശക്കുള്ള മാവ് തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ദോശ മാവ് കൊണ്ട് ദോശയോ ഇഡ്ഡലിയോ അല്ലെങ്കിൽ കുഴിപ്പനിയാരം അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കൽ. അപ്പോൾ ഇന്ന് നമുക്ക് പിന്നെ ബൺദോശ ആക്കിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ശരിക്ക് ബൺദോശക്കുള്ള മാവ് ഉഴുന്നിട്ടിട്ട് ഉള്ള മാവല്ല തോന്നുന്നുണ്ട്, എനിക്കറിയില്ല കേട്ടോ കറക്റ്റ്. നമ്മൾ തേങ്ങയൊക്കെ തേങ്ങയും പച്ചരിയും ഒക്കെ തലേ ദിവസം അരച്ച് ഒക്കെ കൂട്ടി വെക്കണ അങ്ങനത്തെ മാവ് കൊണ്ടാണ് ബൺദോശ ഉണ്ടാക്കണേ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ സാധാ ദോശ മാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശമാവ് കുറച്ച് അധികം ഉണ്ടായിനി. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ളത് ഒരു പാത്രത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് രണ്ട് ദിവസത്തിനുള്ള മാവ് ഉണ്ടിട്ടത്, എന്നിട്ട് ഉപ്പൊക്കെ ഇട്ട് അവിടെ ഇളക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഫ്രിഡ്ജിലും കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ അത് അവിടെ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടേന് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേന്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുകൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തു. അതേപോലെ തന്നെ 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ഒഴിക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് മല്ലിയില അരിഞ്ഞതും ആ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് മൂത്ത് വന്നതിന് ശേഷം നമ്മളിവിടെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവിലേക്ക് ഇതാ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ചൂടുള്ള വെളിച്ചെണ്ണയ്ക്ക് മല്ലിയിലേക്ക് അരിഞ്ഞത് ഇട്ട് കൊടുത്തപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ മാവ് റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു പച്ചമുളകൊക്കെ മൂപ്പിച്ചെടുത്ത ആ ഒരു ചട്ടി ഉണ്ടല്ലോ, ആ ഒരു ചട്ടിക്ക് തന്നെ ഞാൻ പിന്നെ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലാണ് കേട്ടോ ഈ ഒരു ദോശ ഉണ്ടാക്കുന്നത്. എണ്ണ തടവി കൊടുത്തതിന് ശേഷം ഒരു തവി മാവ് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. നല്ലോണം പരത്തണില്ല, ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ശരിക്ക് ബൺദോശ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പരത്തി കൊടുക്കില്ല, മാവ് ഒഴിച്ചിട്ട് അങ്ങനെ അടച്ചു വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കല്ലേ ചെയ്യുക. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താ വെച്ചാൽ വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പരത്തി കൊടുത്തത്. നല്ല കട്ടിയിലാവുമ്പം വെന്ത് കിട്ടാൻ കുറേ സമയമെടുക്കും. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടേന്. പിന്നെ ഒന്ന് തുറന്നിട്ട് അതിൻ്റെ മേലെ കൂടെ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളെ ദോശ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടത് കഴിക്കാൻ, അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിക്കാരം. അപ്പോൾ എപ്പോഴും നമ്മൾ ദോശമാവ് വെച്ചിട്ട് ദോശ ഇഡ്ഡലിയൊക്കെ തന്നെയല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കുമ്പോൾ ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ എണ്ണയൊക്കെ ആക്കി കൊടുത്തോണ്ടേ നല്ലോണം മൊരിച്ചെടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടത് കഴിക്കാൻ. അതേപോലെ തിരിച്ചിട്ട് കൊടുക്കും വേണം, നല്ലുള്ള ഉൾവശമൊക്കെ നല്ലോണം വെന്ത് കിട്ടുകേട്ടോ. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചട്നി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെ സാധാ തേങ്ങാ ചട്നി ഇല്ലേ, അതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ തേങ്ങാ ചട്നിയോ അല്ലെങ്കിൽ തക്കാളി ചട്നിയോ എന്തെങ്കിലുമൊക്കെ ചട്നി ഉണ്ടാക്കിയാലും അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ദോശ. ഇത് നല്ല കനമുള്ളതുകൊണ്ട് ഒന്ന് കഴിച്ചാൽ തന്നെ കുട്ടികളെ വയറ് നിറയും. പിന്നെ ഇതുണ്ടാക്കുമ്പോൾ ഇതേപോലെയുള്ള കുഴിയുള്ള ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കാണ് കേട്ടോ നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ പാലപ്പം ചുരുന്ന ചട്ടി ഉണ്ടല്ലോ അതായാലും പറ്റൂ കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ അവിടെ ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ചട്നിയും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആട്ടോ, അങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ അത്രയും സോഫ്റ്റാണ് ഉള്ളു. പിന്നെ പുറം ഭാഗം നമ്മൾ ചീനച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് കുറച്ച് മുരിഞ്ഞിട്ടുമാണ് കേട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചട്നിയിലൊക്കെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂണ്ടി. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾക്ക്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഇന്ന്. അപ്പോൾ ഇത് വെച്ചിട്ടിന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ബിരിയാണിക്കുള്ള അരി ഇവിടെ അല്ല, സാധാ നമ്മളെ റേഷൻ അരി ഉള്ളൂ. നമ്മൾ അപ്പൊക്കെ ചുടുന്ന അരി ഉണ്ടല്ലോ, അപ്പവും പിന്നെ അതേപോലെ ഓട്ടോടെയൊക്കെ ഉണ്ടാക്കുന്ന സാധാ പച്ചരി ഇല്ലേ, അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതാ പിന്നെ ചിക്കനൊക്കെ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ളത് ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ ഒരു പാത്രത്തിലാക്കിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് നാളെ എടുക്കാമല്ലോ. പിന്നെ ബിരിയാണി ഉണ്ടാക്കാനുള്ള സവാളയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 സവാളയാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. അതേപോലെ 1 കുടം വെളുത്തുള്ളി, പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇഞ്ചിൻ്റെ കഷ്ണം, 2 തക്കാളി, 6 പച്ചമുളകുമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ 3 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 1/4 കിലോ ചിക്കനും ഉണ്ടാവും.
അപ്പോൾ അത് ഞാൻ സവാളൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ തൊലി കളഞ്ഞ് സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ട് കാണിക്കുക. അപ്പോൾ ഇതാ സവാളയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തക്കാളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കൂടെ ഒന്ന് ചതച്ചെടുക്കണം. അതേപോലെ തന്നെ മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴേ ഇഞ്ചിനെക്കാട്ടിലും അധികം വെളുത്തുള്ളി എടുക്കണം കേട്ടോ. വെളുത്തുള്ളിൻ്റെ ടേസ്റ്റാണോ മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കാം നമ്മളെ ബിരിയാണിക്ക്. അങ്ങനെ അതൊക്കെ ചതച്ചൊക്കെ റെഡിയാക്കി പിന്നെ ഇതാ ഞാൻ 3 കപ്പ് പച്ചരി ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സാധാ പച്ചരിയാണ് ഇട്ടത്. അപ്പോൾ ഇതിൽ നെല്ലോ കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കണം ആദ്യം. അപ്പോൾ ഇതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ പെറുക്കി കളയുന്നുണ്ട്. നമ്മൾ സാധാ ബിരിയാണി അരി കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിൽ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ പെറുക്കിയൊക്കെ റെഡിയാക്കി പിന്നെ അതാ ഞാനിത് കഴുകുകയാണ് കേട്ടോ ഇനി. അപ്പോൾ ഇത് കഴുകുമ്പോൾ അതിക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം തിരുമ്മി കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കൊഴുപ്പും കാര്യങ്ങളൊക്കെ പോയി നല്ല വൃത്തിയായിട്ട് കിട്ടും. പൊടിപ്പിട്ട് കഴുകരുത് കേട്ടോ, കല്ലുപ്പ് ഇട്ടുകൊണ്ട് തന്നെ കഴുകണം. ഞാനിങ്ങനത്തെ അരി കൊണ്ട് തന്നെയാണ് ചിലപ്പോൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുക. നമ്മൾ പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല അരിയൊക്കെ വാങ്ങിക്കും. ഇവിടെ വീട്ടിലുണ്ടാക്കുമ്പോഴും ചിലപ്പോൾ അരിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അരി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുക. ഇനിയിപ്പോൾ ചില സമയത്ത് ചിക്കനോ ബീഫൊക്കെ കിട്ടുന്ന സമയത്ത് നല്ല അരി ബിരിയാണി അരി ഇല്ലെങ്കിലും ഇങ്ങനത്തെ അരി എന്തായാലും നമ്മളെ വീട്ടിലുണ്ടാവുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ഞാൻ അരിയൊക്കെ നല്ലോണം കഴുകി വെള്ളം ഒഴിച്ചവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് അത് വെള്ളത്തിൽ കിടക്കട്ടെ. എന്നിട്ട് പിന്നെ നമ്മൾ തിളപ്പിച്ചുറ്റുമ്പോൾ അരി വേഗം വെന്തോളും. ഒന്ന് ചെറുതായിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതാ അവിടെ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 1/2 കപ്പ് ലെയർ ഉണ്ടാവും സൺഫ്ലവർ ഓയില്. പിന്നെ 2 സ്പൂണ് നല്ല അർക്കിജിൻ്റെ നല്ല നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചൂടായി വന്നപ്പം നമ്മൾ അരിഞ്ഞു വെച്ച സവാളയിൽ നിന്ന് പകുതി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണുണ്ട് ആദ്യം. അപ്പോൾ നമ്മൾ സാധാ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ സവാളയൊക്കെ വാട്ടിയിട്ടാണല്ലോ ഉണ്ടാക്കല്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സവാള ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതാ ഫസ്റ്റ് നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്ത സവാളയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്ത് പിന്നെ ബാക്കിയുള്ള സവാളയും അതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു എണ്ണയ്ക്ക് മല്ലിയില അരിഞ്ഞതൊക്കെ ചേർത്തിട്ട് പിന്നെ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിന് നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി കറിവേപ്പിൻ്റെലക്ക് പകരം ബേ ലീഫൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് എണ്ണ ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. ഇത്രയ്ക്ക് നമുക്ക് ആവശ്യമില്ല. ഇതാ ഈ ഒരു എണ്ണ കൊണ്ട് തന്നെയാണ് നമ്മളിനി ബിരിയാണി ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതിക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഇന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇതാ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കന് അതിലിട്ടിട്ട് ഒന്ന് പിന്നെ വേവിച്ചെടുക്കുകയാണ്. നല്ലോണം ഫ്രൈ ചെയ്തെടുക്കൊന്നും ചെയ്യണില്ല കേട്ടോ. ആ ഒരു എണ്ണയ്ക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഇതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ബിരിയാണി മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കാൻ മറന്നിട്ടുണ്ടേനെ കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മസാലപ്പൊടികളൊക്കെ ചിക്കനിൽ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീ ഞാൻ കുറച്ച് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ അരമുറി ചെറുനാരങ്ങൻ്റെ നീര് പിഴിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2-4 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് നമ്മളെ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചില തൈരിന് പുളി നല്ലോണം ഉണ്ടാവും, ചില തൈരിന് പുളി കുറവേക്കാരം. അപ്പോൾ ഇത് കുറച്ച് പുളി കുറവുള്ള തൈരാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 4 ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ടുണ്ടേനി. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഉണ്ടല്ലോ, ആ തക്കാളി അരിഞ്ഞതും അതിക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും അതിക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒക്കെ കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ചിക്കനിൽ ഇപ്പോൾ വെള്ളം പൊടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒക്കെ കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിവിടെ സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന്ന് ആദ്യം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സവാള ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത സവാള ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ
ഇനി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൊണ്ടി. ചില ആൾക്കാരിങ്ങനെ ഉണ്ടാക്കലുണ്ടാവും, ഞാനിങ്ങനെ ബിരിയാണി ഉണ്ടാക്കലില്ല കേട്ടോ. ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ അതേപോലെ സവാള ഫ്രൈ ചെയ്ത് ചേർക്കലുണ്ട്. ബിരിയാണിക്ക് ഇപ്പോൾ ഫസ്റ്റാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടേന്, അപ്പോൾ നിങ്ങൾക്കും ഷെയർ ചെയ്ത് തരാണ്. അങ്ങനെ അത് അവിടെ ചെറിയ തീയിലിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് വരട്ടെ. ചിക്കൻ നല്ലോണം വേവൊന്നും വേണം കേട്ടോ, ഒരു പകുതി വേവായി കിട്ടിയാൽ മതി. പിന്നെ ഞാനിവിടെ കറണ്ട് അടുപ്പ് മുമ്പിൽ നമുക്ക് അരി തിളപ്പിച്ചുറ്റിയുള്ള വെള്ളം വെച്ചിട്ടുണ്ടേന്. അപ്പോൾ അതിലേക്ക് ഇതാ ഏലക്കായ, കറാമ്പൂ, പട്ട അങ്ങനെയുള്ളതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നാരങ്ങനീരും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കണം കേട്ടോ, സൺഫ്ലവർ ഓയിൽ, അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വരട്ടെ. പിന്നെ അതാ നമ്മൾ ചിക്കൻ ഒന്ന് വന്ന് തുറന്ന് നോക്കിയപ്പോൾ ചിക്കനിൽ അതാ വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കൻ ഇപ്പോൾ ഒരു പകുതി വേവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറേ നേരം അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല, നമുക്കിത് ദം ചെയ്തെടുക്കണ്ടേ. അപ്പോഴല്ലേ ബിരിയാണീൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഇട്ടുള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഇതിങ്ങനെ അടച്ച് വെക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ കിടക്കട്ടെ. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തിന് നമ്മൾ അരി തിളപ്പിച്ചുറ്റാൻ വെച്ചിട്ടുണ്ട്, അതിനെ വെള്ളം തിളച്ചിട്ടുണ്ട്. അരി ഞാൻ കഴുകി, അരി നമ്മൾ കഴുകിയിട്ടാണല്ലോ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. പിന്നെ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി കേട്ടോ. എന്നിട്ടിതാ ഈ ഒരു വെള്ളത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരണം. വേവ് കൂടിപ്പോവരുത് കേട്ടോ, വേവ് കൂടിപ്പോയാലാണ് നമ്മളെ ബിരിയാണി കൊളാകുക. കാരണം ഇത് പിന്നെ സാധാ പച്ചരി ആയതുകൊണ്ട് കുറച്ച് കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കുക, വെന്തിക്കണോ അല്ലേന്ന് നോക്കണം കേട്ടോ. അപ്പോൾ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ മസാല അടിപൊളി ആക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് മസാല. നമ്മൾ ഉപ്പും പുളിയൊക്കെ ഉണ്ടോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഉപ്പും പുളിയൊക്കെ പാകമാണ് കേട്ടോ. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കുന്ന പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ബിരിയാണി പൊട്ടിലാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചട്ടിയിൽ നിന്നൊക്കെ എന്തെങ്കിലും മാറ്റുമ്പോൾ ഇതേപോലെ ചട്ടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുമല്ലോ, പിന്നെ മുഴുവനായിട്ട് ഇങ്ങോട്ട് കിട്ടൂല. അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ചിട്ട് വടിച്ചെടുത്താലും കിട്ടൂല. അപ്പോൾ സ്പാച്ചിൽ വെച്ചിട്ട് വടിച്ചെടുക്കുകയാണെങ്കിൽ ഒരു തുള്ളി അതിലുണ്ടാവില്ല, ഒക്കെ നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ അങ്ങനെ എടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഞാൻ സ്പാച്ചിലുകൊണ്ട് ഒക്കെ ഇതിൽ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയും. എന്നിട്ട് അത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നമ്മളെ അരി വെന്തിക്കണോ നോക്കിയിട്ടോ, ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തും തിളത്തിയിട്ടുണ്ട്. ഇതേപോലെ എല്ലായിടത്തും തിളക്കണം കേട്ടോ, എന്നാലേ ഉള്ളൂ എല്ലാ ഭാഗത്തത്തെ അരി നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടുക. അപ്പോൾ ഇത് വേവായിട്ടില്ല കേട്ടോ, കുറച്ച് നേരം കൂടെ ഒന്ന് തിളക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി. പിന്നെ തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, ഇതിങ്ങനെ എന്താ പറയുക, കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ട് ഇനി ഇത് ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. കുറച്ച് ചൂടുള്ള വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ ഊറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു പശപ്പശപ്പ് ഉണ്ടാവും നമ്മൾ അരിക്ക്. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അത് ഓട്ടപാത്രത്തിലാക്കി ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി കേട്ടോ, ഓട്ടപാത്രത്തേക്ക്. അപ്പോൾ ഇപ്പോൾ കണ്ടോ, അപ്പോൾ പാകത്ത് വേവാണ് കേട്ടോ നമ്മളെ ചോറ്. ഇനി നമുക്ക് പിന്നെ ദം ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കി ഇതിൽ കടന്നിട്ട് വന്നോളൂ. അപ്പോൾ ഇനി നമുക്കിതുപോലെ നല്ല കട്ടിയിലിട്ട് കൊടുക്കാതെ അങ്ങനെ ഒന്ന് ചിക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ നല്ലത്. അങ്ങനെ അമ്പി കടക്കൂല, അമ്പി കടക്കുമ്പോഴാണ് വേറെയൊക്കെ ചെയ്യുക. അപ്പോൾ ഒന്ന് ഇതേപോലെ ഇങ്ങനെ ചിക്കിയിട്ട് കൊടുക്കുക. പിന്നെ അതാ ഞാൻ കുറച്ച് പിന്നെ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം കുറച്ചാക്കി കൊടുക്കണം കേട്ടോ. ബിരിയാണിക്ക് ഒരു നല്ല മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് എണ്ണ മാറ്റി വെച്ചിരുന്നില്ല, ആ ഒരു എണ്ണയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാളയൊക്കെ ഫ്രൈ ചെയ്തത് ഇടയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി. പിന്നെ രണ്ടാമത്തെ ലെയറും റൈസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതാ നമ്മൾ ഇതിൻ്റെ മേലക്കും അതേപോലെ തന്നെ ആ മഞ്ഞൾ വെള്ളം കലക്കിയതും പിന്നെ അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നല്ല നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും മേലേറ്റ് ഞാൻ കുറച്ച് പിന്നെ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്. ബിരിയാണി മസാല ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ ഞാൻ അതിൻ്റെ മുന്നേ കാണിച്ചിട്ടുണ്ട് ഇനി. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മസാലയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, എന്നാൽ തന്നെ നല്ല സ്മെല്ലും നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ അടുപ്പിൻ്റെ ആ ഒരു ചെറിയ ഹോൾസ് ഉണ്ടല്ലോ, അത് ഞാനൊരു വെളുത്തുള്ളിയൊക്കെ വെച്ചാണ്ട് അങ്ങനെ ആ ഹോൾസ് അടച്ച് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആവി പുറത്തേക്ക് പോകും. അപ്പോൾ നല്ലോണം ആവി കയറണം, നല്ലോണം ദമ്മ് കയറുമ്പോഴുള്ളൂ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ആദ്യം ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടോ, ഈ ഒരു പാൻ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട്. പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇട്ടു. എന്നിട്ട് പിന്നെ അതാ തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു
പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കേട്ടോ ഒന്ന് തുറന്നു നോക്കി. അപ്പോൾ നമ്മളെ ബിരിയാണി നല്ലോണം വെന്ത് നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വേഗം ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക, എന്നിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കട്ടോ. അപ്പോൾ നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ പച്ചരി ആണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റുള്ള ബിരിയാണി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും അധികം വേറെ അല്ലെങ്കിൽ വേവ് കുറയേ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, പാകത്തെ വേവിനായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളെ മസാലയും നല്ല ടേസ്റ്റ് ഉണ്ടേനു കേട്ടോ. നമ്മൾ സവാളയൊക്കെ ഫ്രൈ ചെയ്ത് ഇതിക്ക് ചേർത്തതുകൊണ്ട് മസാലക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടേന്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മസാല അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട് ഒരു ഭാഗത്തേക്കായിട്ട്. അപ്പം ഇനി ചിക്കനും ബീഫൊക്കെ കിട്ടുമ്പം നല്ല ബിരിയാണി അരി ഒന്നും വീട്ടിലില്ലെങ്കിലും ഇതേപോലെ സാധാ നമ്മൾ ചായക്ക് കടി ഉണ്ടാക്കുന്ന പച്ചരിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ബിരിയാണിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ടേസ്റ്റ് ഉണ്ടേനോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാ ഞാൻ ഒരു പാത്രത്തേക്ക് കുറച്ച് ബിരിയാണി വിളമ്പിയിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുന്നുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടത്, ഇങ്ങനെ നല്ലോണം ദമ്മ് കയറുമ്പോഴാണ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവുക കേട്ടോ. ദമ്മ് നല്ലോണം കയറിയിട്ടില്ലെങ്കിൽ നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിക്കണ പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ ബിരിയാണിക്ക് നല്ലോണം ദമ്മൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനൊരു പ്ലേറ്റേക്ക് കുറച്ച് ബിരിയാണി വിളമ്പിയിട്ടുണ്ട്. പിന്നെ ഇതാ രണ്ട് പീസ് ചിക്കനും കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈരും ഉണ്ടാക്കിയിട്ടുണ്ടതിനും അതും ഒരു ഭാഗത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊക്കെ കൂടെ നല്ലോണം കൂട്ടിക്കുഴച്ച് കഴിച്ചപ്പം അടാറ് ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലോ. ഇനി ഇൻഷാല്ലാ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്